വാർഡുകളിലേക്ക് സ്വാഗതം. തിരുവനന്തപുരത്തെ വളരെ പ്രധാനപ്പെട്ട മാർക്കറ്റുകളിൽ ഒന്നാണ് മണക്കാട് മാർക്കറ്റ്. രാജഭരണകാലം തൊട്ടേ തല ഉയർത്തി നിന്നിരുന്ന മണക്കാട് വാർഡിലെ മണക്കാട് മാർക്കറ്റ്. കേരളത്തിലെ മാത്രമല്ല കേരളത്തിന്റെ പുറത്തുനിന്നും ലക്ഷോപലക്ഷം ജനങ്ങൾ നിർവധിക്കു വേണ്ടി എത്തിച്ചേരാറുള്ള ആറ്റുകാൽ ക്ഷേത്രം. അമ്മയ്ക്ക് ഒരു നേരത്തെ നിവേദ്യത്തിനായി വാഴപ്പഴങ്ങൾ സമർപ്പിക്കണമെങ്കിൽ ഈ മണക്കാട് മാർക്കറ്റിൽ നിന്നുമാണ് വാഴക്കുലകൾ ശേഖരിക്കേണ്ടത്. ആ മാർക്കറ്റിന്റെ ഇന്നത്തെ അവസ്ഥ, ആ മാർക്കറ്റിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ ഭീതിജനകമായ ദിവസങ്ങൾ. ഈ ബിൽഡിംഗ് ഒരു 50 വർഷത്തെ പഴക്കമുള്ള പഴയ ബിൽഡിംഗാണ്, ഓടിട്ട ബിൽഡിംഗാണ്. ഇത് ഇതുവരെയും ഇതിനൊരു പാച്ച് വർക്ക് ചെയ്യുക, ഏതൊരു ഒന്നും ചെയ്തിട്ടില്ല. ബിൽഡിംഗ് എല്ലാം ഏത് സമയവും എന്ത് സംഭവിക്കാന്ന രീതിയിലാണ് ഈ ബിൽഡിംഗ് ഇരിക്കുന്നത്. ബിൽഡിംഗ് മഴ പെയ്താൽ ഒരു കഴിഞ്ഞ ആഴ്ചയിലോ കാറ്റ് തല്ലെയും ബിൽഡിംഗ് ഇരുന്ന് കുടുങ്ങുന്ന പോലെ ഞങ്ങൾക്ക് തോന്നി. അത്തരം കഷ്ടത്തിലാണ് ഇവിടെ ഈ ബിസിനസ് നടക്കുന്നത്. ബിസിനസ്സേ ഇല്ല, ഒരു കാർ പാർക്കിങ്ങുള്ള സൗകര്യം ഇല്ല, ഏതൊരു സൗകര്യ കുറവുകൊണ്ടാണ് ബിസിനസ് ഇവിടെ നിന്ന് പോയത് എന്നാണ് എൻ്റെ അറിവ് ഞാൻ പറയുന്നത്. വർഷത്തോളം പഴക്കമുള്ള മാർക്കറ്റാണ് മണക്കാട് മാർക്കറ്റ്. മാർക്കറ്റിൻ്റെ അവസ്ഥ വളരെ ഭീകരമായ ഒരവസ്ഥയിലിരിക്കുന്നതാണ്. ഇതിനകത്തുള്ള ഓടുകളും കഴുകോലുകളെല്ലാം ദ്രവിച്ചു, ഓടുകൾ ഓരോ ഭാഗത്തായി ഇങ്ങനെ പൊളിഞ്ഞ് വീണുകൊണ്ടിരിക്കുന്നൊരവസ്ഥയിലേക്കാണ്. 10-30 ആൾക്കാർ വന്ന് സാധനം വാങ്ങിപ്പോവുകയും 100 തൊഴിലാളികൾ ഇതിനകത്ത് ജീവിച്ചു പോകുന്നൊരു മാർക്കറ്റാണ്. വ്യാപാരികളും 10-100 വ്യാപാരികൾ ഇതിനകത്തുണ്ട്. ഇതിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് ഓരോ കഴുക്കോലും ഇങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞ് ആളുകൾക്ക് ഇരിക്കാൻ സൗകര്യമില്ലാത്തൊരു രീതിയിലേക്ക് മാറിയിരിക്കുന്നു. അതുപോലെ മാത്രമല്ല അകത്തുള്ള ഓരോ സ്റ്റാളിൻ്റെയും അവസ്ഥയും വളരെ മോശമായിരിക്കുകയാണ്. എല്ലാ ഭാഗത്തും പൊളിഞ്ഞ് കഴുക്കോലൊക്കെ ദ്രവിച്ചിരിക്കുന്നു. കച്ചവടം ചെയ്യാൻ വളരെ പേടിച്ചാണ് കച്ചവടം ചെയ്ത് മുന്നോട്ട് പോകുന്നത്. കാര്യം ഏത് സമയത്തും വ്യാപാരികളെ തലയിലൊക്കെ വിടേണ്ട ഒരു അവസ്ഥയിലേക്കാണ് ഈ മാർക്കറ്റ് ഇന്ന് പോകുന്നത്. മാത്രമല്ല ഫ്രണ്ട് കയറി വരുന്ന ഫോർട്ടിക്കൽ പോലും ഇടിഞ്ഞു പൊളിഞ്ഞ് അവിടെ അതിൻ്റെ അടിഭാഗത്ത് വ്യാപാരം ചെയ്യുന്ന വ്യാപാരികൾക്ക് വളരെ പേടിയാണ്. അവർ കച്ചവടം തീരുന്നവരെ അവർ ദൈവത്തെ വിളിച്ച് മാത്രമാണ് ഇരിക്കുന്നത്. എപ്പോഴാണ് സംഭവിക്കുന്നത് അറിയാൻ പറ്റില്ല. ഇടിഞ്ഞു വിടാനുള്ള സാധ്യതയിലേക്ക് എല്ലാ ഭാഗങ്ങളും പൊളിഞ്ഞിരിക്കുന്ന ഒരവസ്ഥയാണ്. മാറി മാറി ഭരിക്കുന്ന ഭരണാധികാരികൾ കാണാതെ പോയതാണോ? എന്തായാലും ഇവർ അറിയാതെ പോയതല്ല. അറിഞ്ഞിട്ടും എന്തേ ഇവർ അറിയാതെ പോയത്? ഇവിടുത്തെ പ്രധാന കെട്ടിടം ഏതാണ്ട് 50 പഴക്കമുള്ളതാണ്. ഇന്ന് അത് ജീർണിച്ച് ഏത് നിമിഷവും നിലം പൊത്താവുന്ന നിലയിലേക്കാണ് ആ കെട്ടിടത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ. അതുമാത്രമല്ല, അതിന് ചുറ്റുമുള്ള ഈ കൊല കച്ചവടം ചെയ്യുന്ന കെട്ടിടങ്ങളും ഒക്കെ തന്നെ വളരെ പഴകി ദ്രവിച്ച് ഓടും തടികളും ഒക്കെ പഴകി ദ്രവിച്ചിരിക്കുന്ന അവസ്ഥയാണ്. ഏത് നിമിഷവും വീഴാവുന്ന അവസ്ഥയിൽ തന്നെയാണ്. ഒരു ദുരവസ്ഥ ഉണ്ടാകുന്നത് വരെ കാക്കാതെ അതിന് മുന്നേ എത്രയും പെട്ടെന്ന് അത് പണി പൂർത്തിയാക്കി കൊടുക്കേണ്ടത് ഓരോ ജനപ്രതിനിധിയുടെയും കടമ തന്നെയാണ്. പക്ഷേ നിർഭാഗ്യവശാൽ നാളിതുവരെ യാതൊരു വികസനവും അതിൻ്റെ ഭാഗമായിട്ട് നടന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം. കുറേ വർഷങ്ങളായിട്ട് വിവിധങ്ങളായ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ മാറി മാറി ഭരിച്ച സമയത്തും വികസന പ്രവർത്തനങ്ങളുടെ പേരിൽ നിരവധി തറക്കല്ലിടീലുകളും ഉദ്ഘാടനങ്ങളും ഒക്കെ കഴിഞ്ഞുപോയ മാർക്കറ്റാണ് ഈ മണക്കാട് മാർക്കറ്റ്. പക്ഷേ നാളിതുവരെയും അതിൽ കാര്യമായ പുരോഗതി ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. മാത്രമല്ല ഏതാണ്ട് കൈയൊഴിഞ്ഞ ഒരവസ്ഥയിൽ കിടക്കുന്ന ഒരു സ്ഥലമാണ് ഈ മണക്കാട് മാർക്കറ്റ്. 88, 89, 90 ആ വർഷങ്ങളിൽ ഇത് വലിയൊരു മാർക്കറ്റ് സമുച്ചയമായി മാറ്റാനുള്ള തീരുമാനം അന്നത്തെ കൗൺസിലിൽ അംഗീകരിച്ചതായിട്ടാണ് എൻ്റെ ഒരു അറിവ്. അപ്പോൾ നാളിതുവരെ ഇത്രയും വർഷമായിട്ട് ഏതാണ്ട് 25-27 യാതൊരു വിധത്തിലുള്ള നടപടികളും അതിന് വേണ്ടിയിട്ട് ഉണ്ടായിട്ടില്ല. നിങ്ങൾ ഭരിച്ചോളൂ, ഇടതോ വലതോ അതോ മൂന്നാമതൊരാളോ, പക്ഷേ ഈ അവസ്ഥകൾ കണ്ടില്ലെന്ന് നടിക്കരുത്, കേട്ടില്ലെന്ന് നടിക്കരുത്. വില കൊടുക്കേണ്ടി വരുന്നത് 100+ മനുഷ്യ ജന്മങ്ങളുടെ ജീവനാണ്.
മാർക്കറ്റിന്റെ ഫോർ ഡിഗ്രിന്റെ അടിഭാഗത്തുള്ള കടകളുണ്ട് ആ കടകളിൽ തന്നെ അവർക്ക് വ്യാപാരം ചെയ്യാൻ വളരെ പ്രയാസമേറിയിരിക്കുകയാണ് പേടിയാണ് അവർക്ക് ഏത് സമയത്തും ഇടിഞ്ഞു വീഴാം എന്നുള്ള ഒരു സാധ്യതയിലേക്ക് എത്തിയിരിക്കുന്നു സ്റ്റാളുകളെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടാണ് കാര്യം ഓരോ വർഷവും പൊങ്കാല ഇടുവാൻ വേണ്ടി 10-5000 ഭക്തജനങ്ങൾ ഇതിനകത്ത് പൊങ്കാല ആറ്റുകാൽ ദേവിക്ക് പൊങ്കാല അർപ്പിക്കുവാൻ എത്തുന്നുണ്ട് അവർക്ക് പോലും പേടിയായ ഒരു അന്തരീക്ഷമാണ് ഇതിനകത്ത് പൊങ്കാല ഇടുവാൻ വേണ്ടി ഇതിനകത്ത് 10-5000 പേർക്ക് അന്നദാനം വരെ കൊടുക്കുന്ന ഒരു മാർക്കറ്റാണ് ഭക്തജനങ്ങൾക്ക് വേണ്ടി മറ്റു പല സൗകര്യങ്ങളും ഇതിനകത്ത് ഒരുക്കി കൊടുക്കുന്നുണ്ട് പക്ഷേ ഈ ഭീകര അന്തരീക്ഷം വളരെ ബുദ്ധിമുട്ടായിരിക്കുകയാണ് വ്യാപാരികൾക്ക് കച്ചവടം തുടർന്ന് മുന്നോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് ഇതിന് അടിയന്തര പരിഹാരം കണ്ടില്ലെന്നുണ്ടെങ്കിൽ വ്യാപാരം നമുക്ക് നിർത്തിവെക്കേണ്ട സ്ഥിതിയിലേക്ക് എത്തിച്ചേരും എൻ്റെ പ്രഥമ പരിഗണന ഞാൻ മണക്കാട് വാർഡിൻ്റെ മൊത്തം വികസനത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പ്രഥമ പരിഗണന മണക്കാട് മാർക്കറ്റ് നന്നാക്കുക എന്നുള്ളതാണ് അതിന് വേണ്ടുന്ന കാര്യങ്ങൾ കൊണ്ടുവരിക എന്നുള്ളതാണ് മണക്കാട് മാർക്കറ്റിൻ്റെ വികസനം വന്നാൽ തന്നെ മണക്കാടിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റുന്ന ഒരു വികസനം തന്നെയായിരിക്കും ഇതിനകത്ത് ഉണ്ടാവുക ഈ കെട്ടിടങ്ങൾ പുതിയ കെട്ടിടങ്ങൾ വരിക വേണ്ട വിധത്തിൽ ഉള്ള സംവിധാനങ്ങൾ കച്ചവടക്കാർക്ക് ചെയ്തു കൊടുക്കുക ഈ മാർക്കറ്റ് പുരാതന കാലം മുതലേ തന്നെ ഉള്ള ഈ മാർക്കറ്റ് കൊല ചന്ത എന്നറിയപ്പെടുന്ന ഈ മൊത്ത വ്യാപാര കേന്ദ്രം അതിൻ്റെ തനിമ ഒട്ടും നഷ്ടപ്പെടാതെ തന്നെ വ്യാപാരികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാതെ തന്നെ നിലനിർത്തി കൊണ്ടുപോകുക എന്നുള്ളത് തിരുവനന്തപുരത്തെ ഒരു പൗരൻ എന്നുള്ള നിലയ്ക്കും എൻ്റെ ഒരു ആവശ്യം എൻ്റെ ഒരു ആഗ്രഹം തന്നെയാണ് അതിൻ്റെ തനിമ നിലനിർത്തിക്കൊണ്ടുള്ള വികസനങ്ങൾ ഇവിടെ കൊണ്ടുവരിക എന്നുള്ളത് കോർപ്പറേഷൻ്റെ ഭാഗത്തു നിന്ന് എത്രയും പെട്ടെന്ന് ഒന്ന് പുതുക്കി പണി തന്നിരുന്നെങ്കിൽ വളരെ മേയറോട് ഞാൻ പറയണം ഈ ബിൽഡിംഗ് ഒന്ന് എത്രയും വേഗം ഒന്ന് മേയർ വന്ന് നേരിട്ട് കാണാമെന്നുള്ളേ ഉള്ളൂ ഇപ്പോൾ വലിയ ദൂരം ഒന്നുള്ളതല്ല നേരിട്ട് കണ്ട് എന്താണ് ചെയ്യാൻ പറ്റുന്നത് അതിനെ ചെയ്തു തരണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു ആയിരത്തിലധികം ജനങ്ങൾ വന്നു പോകുന്ന മണക്കാട് മാർക്കറ്റിലെ മറ്റൊരു അടിസ്ഥാന പ്രശ്നം സ്ത്രീകൾക്ക് ശൗചാലയം ഇല്ല എന്നതാണ് കോർപ്പറേഷന്റെ ആകെയുള്ള ഒരു ബാത്റൂമിൽ പ്രവേശനം പുരുഷന്മാർക്ക് മാത്രം 10-50 വനിതാ വ്യാപാരികൾ വ്യാപാരം ചെയ്യുന്നുണ്ട് അവർക്ക് ടോയ്ലറ്റ് സൗകര്യങ്ങൾ പൂർണ്ണമായി ഇല്ല 10-15 ഇവിടെ വ്യാപാരം ചെയ്യാൻ തുടങ്ങി 10-20 വർഷങ്ങളായി ഇതിനകത്ത് ടോയ്ലറ്റ് സൗകര്യം ഇല്ല അവർക്ക് അത്യാവശ്യമായി പുതിയ ഒരു ടോയ്ലറ്റ് സൗകര്യം ചെയ്തു കൊടുക്കേണ്ട അടിയന്തരമായ കാര്യമാണ് ഇവിടെ കോർപ്പറേഷൻ്റെ ബാത്റൂമിലാണെങ്കിൽ അത് പുരുഷന്മാർക്ക് മാത്രമേ അവിടെ പ്രവേശനമുള്ളൂ സ്ത്രീകളുടെ കാര്യം വളരെ ബുദ്ധിമുട്ടിലേക്കിരിക്കുന്ന അതിന് പുതിയതായി ഒരു ടോയ്ലറ്റ് അടിയന്തരമായ ആവശ്യമാണ് അത് പരിഹരിക്കണം ഇവിടെ ഒരു മൂത്രപ്പുര ഒരു കുളിമുറിയോ ബാക്കിയുള്ള സംവിധാനമൊന്നുമില്ല അവർക്കിത്തിരി കുടിക്കാൻ വെള്ളം എടുക്കാനോ ഒരു വകയില്ല അപ്പോൾ ഇവിടെ ഒരു കമ്പാർട്ട്മെൻറ്റ് താഴെയുണ്ട് ആ കമ്പാർട്ട്മെൻറ്റ് 10 രൂപ 5 രൂപ എന്തോ രൂപ പഠിച്ചത് വാങ്ങിക്കുന്നതാണ് അതും എല്ലാത്തിനും കൊട്ടേഷനാണ് ടെൻഡറാണ് ഓരോ പ്രാവശ്യം അല്ല വേറെ സംവിധാനങ്ങളൊന്നും ഇവിടെ ഇല്ല പിന്നെ ഈ ചവറെല്ലാം കൊണ്ട് താഴെ കൂട്ടും അതിങ്ങനെ വലിച്ചു കൂട്ടി വല്ല ഇടയ്ക്കിടയ്ക്ക് ലോറിയിലൊക്കെ കയറ്റി പോകും അതാണ് ഇവിടുത്തെ സംവിധാനം മണിക്കൂറുകളോളം കച്ചവടവുമായി ഇരിക്കുന്ന സ്ത്രീകൾക്ക് ഒന്ന് ടോയ്ലറ്റിൽ പോകാൻ തോന്നിയാൽ അവർ എങ്ങോട്ട് പോകും ഒരു ഒന്നിന് പോകാൻ നിവൃത്തിയില്ല ഇവിടെ പോകണമൊക്കെ നമ്മൾ അങ്ങനെ അവിടെ 4 പേരും കാണാനാണ് നമ്മൾ പോണത് നമ്മൾ എത്ര വട്ടം പോകാതെ ഇരിക്കും അങ്ങനെയുള്ള ഒരു ഇതില്ല എല്ലാ ചന്തകളിലും കക്കൂസുണ്ട് ബാത്റൂമുണ്ട് കൈ കഴുകാൻ ഇഷ്ടങ്ങളൊക്കെ വെള്ളങ്ങളുണ്ട് എല്ലാ സൗകര്യങ്ങളുണ്ട് വലിയ ഉറ മുട്ടാത്തറ എല്ലാ ചന്തയിലേക്കുണ്ട് ഇവിടെ തന്നെ ഇതൊരു സൗകര്യവുമില്ല പിന്നെ ഇത് തന്നെ ഒരു പാത്രവുമില്ല ഇത്തിരി വെള്ളമില്ല കൈ നനയ്ക്ക് പെണ്ണുങ്ങൾക്ക് അത്യാവശ്യം ഒരു പാത്രവും ഇത്തിരി വെള്ളം അതുപോലും ഇവിടെ ഇല്ല പിന്നെ എന്ത് ചെയ്യും ശൗചാലയം വേണം അതിന് പ്രധാനമന്ത്രി ഒരു സ്കീമും ഇറക്കി
സ്വച്ഛ് ഭാരത് അഭിയാൻ എന്റെ അധികാരികളെ നിങ്ങൾ ഇത് അറിഞ്ഞില്ലേ? മണക്കാട് വാർഡിന്റെ തന്നെ ഏക കംഫർട്ട് സ്റ്റേഷൻ ആണ് മണക്കാട് മാർക്കറ്റിനോട് ചേർന്നിരിക്കുന്ന ആ കെട്ടിടം. അത് ഇപ്പോൾ നിലവിൽ പുരുഷന്മാർ മാത്രം ഉപയോഗിച്ച് വരുന്ന അതും വളരെ കാലപ്പഴക്കം ചെന്ന ഒരു കെട്ടിടം തന്നെയാണ്. അതും അടിയന്തരമായിട്ട് അത് പുതുക്കി പണിയേണ്ടതുണ്ട്. ഒപ്പം ഈ മണക്കാട് മാർക്കറ്റിനുള്ളിൽ കച്ചവടത്തിന് വരുന്ന സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർക്ക് ആ ബാത്റൂം കംഫർട്ട് സ്റ്റേഷൻ ഉപയോഗിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. സ്ത്രീകൾക്ക് അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ചൊരു സംവിധാനം വരേണ്ടത് വളരെ അത്യന്താപേക്ഷിതമാണ്. ഈ മാർക്കറ്റിൽ സ്ഥലമുണ്ട്. അവിടെ പുതുതായിട്ട് ഒരു കേന്ദ്ര സർക്കാരിൻ്റെ സ്വച്ഛ ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒരു ശൗചാലയം സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ട് പണിയാനായിട്ട് ഞാൻ അതിൻ്റെ പേപ്പർ വർക്ക്സുമായിട്ട് മുന്നോട്ടാണ്. എത്രയും പെട്ടെന്ന് അതിന് ഒരു പരിഹാരം ഉണ്ടാവുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഈ മാർക്കറ്റിനകത്ത് നമ്മുടെ സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ കച്ചവടം ചെയ്യുന്നത്. അപ്പോൾ ആ സ്ത്രീകൾക്ക് ഒന്നിനു പോകാനുള്ള സൗകര്യം വളരെയേറെ വളരെ ബുദ്ധിമുട്ട്. നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ പിന്നീട് ഒന്നിനു പോകാൻ കൂടി ഇതിനകത്ത് സൗകര്യം ഇല്ലാത്ത രീതിയാണ് നമ്മൾ കണ്ടതെന്ന്. ഒരു നഗരസഭയുടെ നിന്ന് ഒരു ടാപ്പിൻ്റെ കണക്ഷൻ ഉണ്ടായിരുന്നു. അത് ഏതോ എന്തോ പൈസ അടച്ചില്ലെന്ന് പറഞ്ഞാൽ ടാപ്പിനെ പിഴിഞ്ഞെടുത്തു പോയി. ഇപ്പോൾ ടാപ്പ് കണക്ഷൻ ഇല്ല, കുടിവെള്ളമില്ല, ഏതൊരു നിവൃത്തിയില്ലാത്ത രീതിയിലാണ് ഇതിനകത്ത് കച്ചവടം നടക്കുന്നത്. കച്ചവടം നടത്താനേ വളരെ ബുദ്ധിമുട്ട്. ആൾക്കാർ വരുന്നവർ ഇന്ന് വരുന്നവർ നാളെ വരുന്നില്ല. അത്തരത്തിലാണ് ഇവിടുത്തെ പോക്ക്. ഒട്ടനവധി സ്ത്രീകൾ വന്ന് പോകുന്ന ഈ മാർക്കറ്റിനുള്ളിൽ അതൊരു വലിയ സ്ത്രീകൾക്ക് സംബന്ധിച്ചിടത്തോളം വലിയൊരു വിഷയം തന്നെയാണ് ശൗചാലയം ഇല്ല എന്നുള്ളത്. എത്രയും പെട്ടെന്ന് അതും വളരെ കാലതാമസമില്ലാതെ തന്നെ എത്രയും വേഗം അത്തരം ഒരു സംവിധാനം കൂടി ഈ മണക്കാട് മാർക്കറ്റിൽ ഒരുക്കേണ്ടതാണ്. കുടിക്കാൻ കുടിവെള്ളമോ മത്സ്യക്കച്ചവടം കഴിഞ്ഞ് കൈയും പാത്രങ്ങളും കഴുകാനോ ഒരു വാട്ടർ കണക്ഷൻ സംവിധാനവും ഇവിടെയില്ല. മണക്കാട് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു പബ്ലിക് വാട്ടർ കണക്ഷൻ അത്യാവശ്യമായ കാര്യമാണ്. ഇതിനകത്ത് 10-50 സ്ത്രീ വ്യാപാരികൾ ഇവിടെ വ്യാപാരം ചെയ്യുന്നവർക്ക് കൈ കഴുകാനോ അവരുടെ കൊണ്ടുവരുന്ന മീൻ പാത്രം കഴുകാനോ ഒന്നിനും സൗകര്യമില്ലാത്തൊരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ കൈകളോടാണ് അവർ വീട്ടിലേക്ക് പോകുന്നത്. അടിയന്തരമായി ഒരു പബ്ലിക് ടാപ്പ് വാട്ടർ കണക്ഷൻ ആവശ്യമായ ഒരു ഘടകമാണ്. അത് അത്യാവശ്യമായി ചെയ്തേ പറ്റൂ. ഞങ്ങൾക്ക് വെള്ളം വേണം, വെള്ളം വേണം, ഞങ്ങൾക്ക് മത്സ്യം വിൽക്കണം. കേൾക്കണ സഹോദര, അതുകൊണ്ട് എല്ലാം ഞങ്ങൾക്ക് ദാഹിച്ച് മോഹിച്ച് കഴിയുമ്പോൾ ഇവിടെ ഇരിക്കാനുള്ള വശം കിട്ടുന്നില്ല. ഞങ്ങൾ 30 രൂപ ഞങ്ങൾ കൊടുക്കണ്, എന്നിട്ട് ഞങ്ങൾക്ക് ഇരിപ്പ് കിട്ടണില്ല. ഇവിടെ 10 രൂപ കിട്ടിയാൽ കിട്ടിയില്ലെങ്കിൽ ഇല്ല ഞങ്ങൾക്ക്. അതുകൊണ്ട് സഹോദര, പൈപ്പ് അവിടെ എവിടെയെങ്കിലും വെച്ച് തന്നാൽ ഞങ്ങൾക്ക് കാലോ കയ്യോ കഴുവാം. ഇല്ല, വേറെ ഒരു ഇതിലും കിട്ടാനുള്ള ഒരു സാഹചര്യം ഞങ്ങൾക്ക് കിട്ടുന്നില്ല. മത്സ്യം കൊണ്ടുവന്ന് വിറ്റാൽ ഞങ്ങൾക്ക് ഉള്ള വിൽപ്പന കിട്ടുന്നില്ല. അതിൽ മീൻ ഇഷ്ടത്തിനുണ്ട്. ഓ ഇല്ല, നമ്മൾ വില കൂടി കൂടിയ മീൻ കൊണ്ടുവന്നാലും നമ്മൾ കരിഞ്ഞ് വിളിച്ചാലും നമ്മളെ കച്ചവടത്തിന് വില കിട്ടുന്നില്ല. അതുകൊണ്ട് സഹോദരത്തി, ദാഹിച്ച വെള്ളത്തിന് ഈ കടയിലുള്ള ഇവിടെ ഭയങ്കര ശല്യമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് ഞങ്ങൾക്ക് എപ്പോഴും ഇവിടെ വൃത്തിയായിട്ട് ഇരുന്ന ഇത്തവല്ല വെള്ളം കുടിക്കാണ്. റോഡരികിലുള്ള പൈപ്പുകളെ ആശ്രയിക്കേണ്ടി വരുന്നു. ദിവസവും 30 രൂപ പിരിവ് നൽകുന്ന ഈ പാവങ്ങൾക്ക് വെള്ളങ്ങളില്ല. കടക്കായി മാത്രം മേടിച്ചോണ്ട് പോകും. ഇത്തിരി കൈ കഴുകാൻ ഇത്തിരി വെള്ളം പോലും ഇല്ല. കടക്കായി പൈസ മേടിച്ചോണ്ട് അവര് പോകും. കൈ കഴുകാൻ പോലും ഈ അഴുക്കുവെള്ളത്തിലാണ് നമ്മൾ കഴുകിക്കൊണ്ട് നമ്മൾ പോകണം. 30 രൂപ വാങ്ങിക്കുന്നു, ഇത്തിരി വെള്ളം പോലും കൈ നനയ്ക്കാൻ കിട്ടുന്നില്ല. അവര് മോട്ടർ വെച്ചിരിക്കുന്ന അവര് കൊലക്കടക്കാരും മറ്റുള്ളവരും എടുക്കും. മീൻകാർ ഇവിടെ നിന്ന് ഈ നാറ്റത്തോടെ പോയി ഉള്ള പൈപ്പിൽ പോയി റോട്ടിൽ കിടന്ന് കഴുകണം. അതുവരെ ഇല്ല ഇവിടെ. ഞങ്ങളൊക്കെ എന്ത് ചെയ്യണം? എന്താ കടകാരൻ അടിക്കാൻ പറഞ്ഞ് 10 രൂപ കുറച്ച് കൊടുത്താ. പിന്നെ പൈപ്പില്ല നമുക്ക്, ഇതിൽ വെള്ളം എല്ലാം കഴുകി എടുത്തിട്ട് പോവാം.
എല്ലാം പൊട്ടി കിടക്ക്, നല്ലപോലെ തറയിട്ടില്ല, തട്ടി താളം വിളുന്നാൽ എല്ലാം മുറിയും. ഇവിടെ തറയിട്ടില്ല. പിന്നെ നമ്മൾ പിന്നെ വന്ന് വിത്തിട്ട് പിന്നെ വല്ലൊരു വായലും കേൾക്കാമോ കൊള്ളാമോ പോകാറത്. കളിവണ്ണ പൊതു പൈപ്പ് അവിടെ പോകണം. ആ പോസ്റ്റ് ഓഫീസിട്ട് ഒരു പൈപ്പ് ഇരിക്കല്ലേ, അവിടെ പോയി കളിവന്നാൽ ചില ആണാ പറഞ്ഞമാർ നമ്മളെ പള്ളി വയസ്സിനാണ്. ഇവിടെ മീൻ ചരുവം കൊണ്ട് കളിവി ഇവിടെ അപ്പടി ഉണ്ട്. പൊതു പൈപ്പാണ് ഇത്, എല്ലാവരും കളിവാഞ്ഞിട്ട് നമ്മൾ പറയണത്. അങ്ങനെ അടി വെച്ച് കളി കളിയിട്ട് പോകാറുണ്ട്. വേറെ എന്താ ഇവർ ചോദിക്കുന്നത്? കുടിവെള്ളമല്ലേ, അത് നൽകേണ്ടത് ആരാണ്? ഇവിടെ ഒരു പൈപ്പ് കണക്ഷൻ ഇല്ല എന്നുള്ളതാണ്. വാട്ടർ അതോറിറ്റിയുടെ കണക്ഷൻ മുന്നേ ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ഏതാണ്ട് 1.5 മണിയോടുകൂടി കച്ചവടം അവസാനിച്ചു കഴിഞ്ഞാൽ ഇവിടെ ചില ബുദ്ധിമുട്ടുകൾ പുറത്തു നിന്നുള്ളവരിൽ നിന്നൊക്കെ ഉണ്ടാകുന്നതിൻ്റെ ഭാഗമായിട്ട് ജലം ദുരുപയോഗം ചെയ്യപ്പെടുന്നു എന്നുള്ളത് കൊണ്ടാവാം വാട്ടർ അതോറിറ്റി ആ കണക്ഷൻ കട്ട് ചെയ്ത് മാറ്റുകയാണ് ഉണ്ടായത്. അത് കാരണം സാധാരണക്കാരായ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള മീൻ കച്ചവടം ഒക്കെ കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ നടക്കുന്ന മാർക്കറ്റാണ്. ഇതിൽ വരുന്ന കച്ചവടക്കാർക്ക്, സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർക്ക് വളരെയധികം ബുദ്ധിമുട്ടാണ്. കുടിവെള്ളം കുടിക്കുവാൻ കുടിവെള്ളം എടുക്കുവാൻ പറ്റാത്ത സാഹചര്യം, അവർ കൊണ്ടുവരുന്ന പാത്രങ്ങളൊക്കെ കഴുകാൻ പറ്റാത്തൊരു സാഹചര്യം. അങ്ങനെ കുടിവെള്ളത്തിന് ഏറ്റവും ഏറെ ബുദ്ധിമുട്ടുന്ന ഒരു മാർക്കറ്റ് തന്നെയാണ്. മറ്റ് മാർക്കറ്റുകളെ അപേക്ഷിച്ച് പൈപ്പ് കണക്ഷൻ ഈ ഭാഗത്ത് വന്നിട്ടില്ല. കച്ചവടം കഴിഞ്ഞ് വീട്ടിലെത്തണമെങ്കിൽ ലാഭത്തിന്റെ പകുതിയും ഓട്ടോയ്ക്ക് കൊടുക്കണം. കാരണം നാറുന്ന വസ്ത്രവുമായി ബസ്സിൽ യാത്ര ചെയ്യാൻ പറ്റില്ല, ബസ്സിൽ കയറ്റില്ല. ഈ പാവങ്ങൾ മൂന്നാം കിടക്കാരാണല്ലോ. പിന്നെ കൈയഴുകാൻ ഒരു തുള്ളി വെള്ളം പോലും ഇല്ല. ഇത്തിരി മോട്ടർ ഇവിടെ ഒരു മോട്ടർ വരെ എല്ലാവരും കാണാൻ വെച്ച് 30 രൂപ 5 രൂപയുടെ മീൻ ചരുവത്തിൽ കിടന്നാൽ പോലും അതിന് 5 രൂപ കുറച്ചു കൊടുത്ത പൈസ എടുത്ത് എറിഞ്ഞു കളഞ്ഞിട്ട് അവർ പോകും. ഇത്തിരി വെള്ളം ചോദിക്കുമ്പോൾ പറയും ഇഷ്ടമുള്ളിടത്ത് നിന്ന് വെള്ളം എടുത്ത് കഴുകി പോകാനാണ് പറയുന്നത്. ഇവിടെ ഉള്ള കടയിൽ കട വിരിക്കുന്നവർ പറയുന്നത്. പിന്നെ ഇത് ബസ്സിലൊന്നും പോകാൻ പറ്റില്ല, പഠിക്കുന്ന ഇത്രയും മക്കളുണ്ട്, അവരെ കൂടെ നാട്ടിലത്തോടെ പോയാൽ കയറ്റുമില്ല. പിന്നെ ആട്ടലിൽ ചെല്ലു ആട്ടലിൽ കയറ്റുമില്ല. പിന്നെ തെരുവിലുള്ള പൈപ്പിലാണ് പോയി കയ്യഴുമ്പോൾ അവന്മാർ പറയുന്നതും കേൾക്കണം. പിന്നെ നാറ്റത്തോടെ ചെല്ലവർ വണ്ടി കൂലി കൂടുന്നു, 50 രൂപ കൊടുക്കേണ്ട 100 രൂപ ആട്ടം പിടിച്ചാണ് വീട്ടിൽ പോയി ചരുവങ്ങൾ കഴിയുന്നത്. ഗവർമെൻറ്റുകാരുടെ ഒരു പൈപ്പ് വെച്ചെന്നാൽ ഞങ്ങൾ ദാഹമുള്ളെങ്കിൽ അവിടെ പോയി കുടിക്കും. പിന്നെ ഒരു ഇതില്ല, ഇങ്ങനെ പേരിന് കെട്ടിയിട്ട് കിടക്കുന്ന എന്നാലും 30 രൂപ അവർ മേടിക്കുന്നു ഞങ്ങളുടെ അടുത്ത് നിന്ന്. പൊങ്കാല ഫണ്ടിൽ ഉൾപ്പെടുത്തി പല കാര്യങ്ങളും എഴുതി കൊടുത്ത കൂട്ടത്തിൽ ഈ പൈപ്പിൻ്റെ കാര്യവും ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ 3-4 മാസക്കാല അളവിലുള്ളിൽ ഇത്രയും മാസം ആയിട്ടും അതിനൊരു നടപടി ഉണ്ടായിട്ടില്ല. പക്ഷേ എത്രയും പെട്ടെന്ന് അതിനൊരു അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ വീണ്ടും കത്ത് നൽകിയിട്ടുണ്ട്. എൻ്റെ ഒരു എനിക്ക് കിട്ടിയിരിക്കുന്ന ഉറപ്പ് ഏതാണ്ട് 1.5 ആഴ്ചക്കാലയളവിനുള്ളിൽ തന്നെ ആ പൈപ്പ് കണക്ഷൻ നമുക്കിവിടെ പുനഃസ്ഥാപിച്ച് തരും. വ്യാപാരികളുടെ ബുദ്ധിമുട്ടുകൾ, പ്രത്യേകിച്ച് സ്ത്രീകളുടെ ബുദ്ധിമുട്ടുകൾക്ക് ഒരു പരിഹാരം ഉണ്ടാവുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അത് എത്രയും പെട്ടെന്ന് തന്നെ അത് അതിനൊരു തീർപ്പുണ്ടാകും. ഇവർ പറഞ്ഞിരിക്കുന്നതെല്ലാം സത്യമല്ലേ, ഇതിൽ കണ്ടതെല്ലാം സത്യമല്ലേ, എങ്കിൽ ഇവരെ സംരക്ഷിക്കേണ്ടതും ആരാണ്? നന്ദി, നമസ്കാരം.